good morning everyone in the previous class we discussed about the origin of banking and the evolution of banking in india and the meaning of the term bank and the features of bank so in this video we are going to discuss the types of banks the types of accounts which includes the rupee accounts also so in this video we are going to discuss about the types of bank and uh, types of accounts you may be familiar with all these things still as part of the syllabus we can discuss this is the first chapter and it's all these points are very important okay so types of bank <coughs> normally there are different types of banks like savings banks are there central banks are there world bank is there okay so ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് യു ആർ ഫ്ലിയർ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ബാങ്ക് ആൻഡ് ഈ വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ ദി നെക്സ്റ്റ് ചാപ്റ്റർ ഓൾസോ നമ്മൾ ബാങ്കിങ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട പല ടൈപ്പ് ബാങ്കുകളെ കുറിച്ചുള്ള നമ്മൾ വൈഡ് ആയിട്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കാണും ഓക്കെ അപ്പം നമ്മൾ എന്താ ഇതിൽ ജസ്റ്റ് നമ്മൾ നോക്കി പോകുകയാണ് ടൈപ്പ്സ് ഓഫ് ബാങ്ക് എന്ന് പറയുന്നത് ഒന്ന് സേവിങ്സ് ബാങ്ക് സേവിങ്സ് ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട് യു മേ ബി ഫെമിലി ആ വിത്ത് ദി സേവിങ്സ് ബാങ്ക് നമ്മൾ ഈ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് സ്കീമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പോസ്റ്റ് ഓഫീസ് അവിടെ ഒരു സേവിങ്സ് ബാങ്ക് ആയിട്ട് തന്നെ നമ്മുടെ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുന്ന ബാങ്ക് ആയിട്ട് തന്നെ അവിടെ നിലകൊള്ളുകയാണ് അതേപോലെ സേവിങ്സ് ബാങ്ക് അല്ലാതെ തന്നെയുള്ള വേറെ ബാങ്കുകളുണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് നമ്മൾ സാധാരണ കാണുന്ന എസ് ബി ഐ അതേപോലെ സ്റ്റേറ്റ് ബാ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഇതൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ പണങ്ങൾ നിക്ഷേപിക്കുകയും നമുക്ക് ലോണുകൾ സ്വീകരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദാർ ദെൻ വി നോ ദ സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് മീൻസ് ഓൾ ദ നേഷൻസ് വിൽ ഹാവ് ദ റോൺ സെൻട്രൽ ബാങ്ക് ഫോർ അവർ കൺട്രി ഇന്ത്യ അവർ സെൻട്രൽ ബാങ്ക് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ബാങ്കിങ് ആൻഡ് മോണിറ്ററിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എവരി കൺട്രി ആൻഡ് ഫോർ അവർ കൺട്രി ഇറ്റ് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദിസ് ആർ ബി ഐ ഹാസ് ഗോട്ട് ദ മൊണോപോളി ഓഫ് നോട്ട് ഇഷ്യൂ നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ സോൾ പ്രൊപ്രയേറ്റർഷിപ്പ് ആർക്കുള്ളത് ആർ ബി ഐക്കാണ് ആർ ബി ഐ ആണ് ഇന്ത്യയിലെ കറൻസികൾ അച്ചടിക്കുന്നത് കോയിനുകളോ കോയിനുകൾ ഇറക്കുന്നത് ആർ ബി ഐ അല്ല കോയിനുകൾ ഇറക്കുന്നത് ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് കോയിനുകൾ ഇറക്കുന്നത് അതേസമയം നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ആർ ബി ഐ ആണ് പിന്നെ വി ഓൾഫ നോ ദാസ് അവർ സെൻട്രൽ ബാങ്ക് ആർ ബി ഐ ഇസ് ദ ബാങ്കേഴ്സ് ബാങ്ക് ബാങ്കുകൾക്ക് പയ്യ പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ആരാണ് ആർ ബി ഐ ആണ് പിന്നെ കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും നമ്മളുടെ മോ ആർ ബി ഐ സെൻട്രൽ ബാങ്കാണ് എന്താ കൺ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതാക്കുമ്പോൾ ബാങ്കുകൾ വായ്പ കൊടുക്കുന്നുണ്ട് അല്ലേ ആ വായ്പ കൊടുക്കുന്നതൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുകയാണ് ആ ക്രെഡിറ്റിന് നമ്മൾ കൊടുക്കുന്ന വായ്പകളൊക്കെ എല്ലാ ബാങ്കുകളുടെയും ഇതെല്ലാം ക്രമീകരിക്കുന്നതും നമ്മളുടെ രാജ്യത്തിലെ മൊത്തത്തിലുള്ള ക്രെഡിറ്റ് ഫ്ലോയെ നിയന്ത്രിക്കുന്നതും മുഴുവൻ ആരാണ് നമ്മൾ ആർ ബി ഐ ആണ് സെൻട്രൽ ബാങ്ക് ആണ് അത് നമ്മൾ ആർ ബി ഐയുടെ ഫംഗ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണും പിന്നെ ഇറ്റ് ഈസ് ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും എവിടെ നിന്നും പണം കിട്ടാത്ത അവസ്ഥയിൽ നമുക്ക് അവസാന കച്ചി തുരുമ്പെന്നുള്ള രീതിയിൽ പണം കിട്ടുന്ന ലാസ്റ്റ് റിസോർട്ടാണ് ആർ ബി ഐ ഫോർ അതർ ബാങ്ക്സ് അപ്പോൾ കൊമേഴ്ഷ്യൽ മറ്റുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഏറ്റവും ഒരു നിലനിൽക്കിള്ളി ഇല്ലാതെ വരുമ്പോൾ പണം ഓഫർ ചെയ്യുന്ന ഹയർ അതോറിറ്റി അല്ലെങ്കിൽ മോണിറ്ററിങ് അതോറിറ്റിയാണ് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ആർ ബി ഐ എന്ന് പറയുന്നത് ഇനി പറയുന്നത് വേൾഡ് ബാങ്കാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ആഫ്റ്റർ ദ വേൾഡ് വാർ സെക്കൻഡ് ഐ എം എഫ് ആൻഡ് ഐ ബി ആർ ഡി വാസ് ഫോംഡ് ടു റീകൺസ്ട്രക്ട് ദ വേൾഡ് വേൾഡ് വാർ രണ്ടിന് ശേഷം ലോകം മുഴുവൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു ആ തകർച്ചയിൽ നിന്ന് നമ്മുടെ മൊത്തമുള്ള ലോകത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കര പിടിച്ച് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ വേൾഡ് ബാങ്ക് സെറ്റപ്പ് ചെയ്തത് ഇൻ ദ ഫോം ഓഫ് ഐ എം എഫ് ആൻഡ് ഐ ബി ആർ ഡി സോ ദി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ദിസ് വേൾഡ് ബാങ്ക് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇസ് മെമ്പർ കൺട്രീസ് അപ്പോൾ വേൾഡ് ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ള ഇന്ത്യ അടക്കമുള്ളവരൊക്കെ അംഗങ്ങളാണ് അംഗമായിട്ടുള്ളവർക്കൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈ വേൾഡ് ബാങ്ക് കൊടുക്കും സോ ഐഎം എഫ് ആൻഡ് ഐ ബി ആ ഡി വാസ് ഫോംഡ് ആഫ്റ്റർ വേൾഡ് വാർ ടു ഐ എം എഫ് എന്തിനാണ് പ്രധാനമായിട്ടും ഫോം ചെയ്തത് ഐ എം എഫ് എസ്റ്റാബ്ലിഷ് പ്രൊവൈഡ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു ഓവർകം ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ് ഒക്കെ ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ടേം ഫണ്ടുകൾ അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് ഐ എം എഫ് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിക്കപ്പെട്ടത് അതേസമയം ഐ ബി ആർ ഡി അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് എന്തിനാണ് ഫോം ചെയ്യപ്പെട്ടത് ടു ഫോം ടു പ്രൊവൈഡ് ലോങ് ടേം ലോണുകൾ ലോങ് ടേം ലോൺസ് ഫോർ ദ പർപ്പസ് ഓഫ് റീസ്ട്രക്ചറിങ് ദ ഡാമേജ്ഡ് എക്കണോമിക്സ് ആൻഡ് ആൻഡ് ലെസ് ഡെവലപ്ഡ് എക്കണോമി അപ്പോൾ ഈ ഐ ബി ആർ ഡി എന്ന് പറയുന്നത് തന്നെയാണ് പിന്നീട് വേൾഡ് ബാങ്ക് എന്നറിയപ്പെട്ടത് സോ വേൾഡ് വാർ രണ്ടിന് ശേഷം ഐ എം എഫും ഐ ബി ആർ ഡിയും വന്നു ഐ എം എഫ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഷോർട്ട് ടേം ലോണുകളാണ് കൊടുത്തത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിഷ്യൻസീസ് കൺട്രീസിലുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേസമയം ഐ ബി ആർ ഡി അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഐ ബി ആർ ഡി ഫോം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് വേൾഡ് വാർ രണ്ടിനാൽ തകർക്കപ്പെട്ട ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെയും അതേപോലെ ബാക്കിയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഒക്കെ എക്കണോമിസ് കൂടുതൽ സജീവമാക്കാൻ വേണ്ടിയിട്ട് അതിനെ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ ബി ആ ഡി ഫോം ചെയ്തത് അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ഫോം ചെയ്തത് so we have discussed the different types of bank that is savings banks like a post office savings scheme like that commercial bank will under like federal banks സൗത്ത് ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് അങ്ങനെയുള്ള നിരവധി കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട് പിന്നെ എല്ലാ രാജ്യത്തിനും അവരുടേതായ സെൻട്രൽ ബാങ്ക് ഉണ്ടാകും ഫോർ അവർ കണ്ടു ഇറ്റ് ഈസ് ആർ ബി ഐ വിശാസ് ഗോഡ് ദ സോൾ പ്രൊപ്പയറ്റർഷിപ്പ് ഓർ മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂവിങ് പിന്നെ പറഞ്ഞത് വേൾഡ് ബാങ്ക് ആണ് വേൾഡ് ബാങ്ക് ആ വേൾഡ് ബാങ്കിൽ അംഗത്വമുള്ള എല്ലാ രാജ്യത്തിനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേൾഡ് ബാങ്ക് നമ്മൾ തന്നെ നമ്മൾ ലോക ബാങ്കിൽ നിന്നും ഇന്ത്യ ഇത്രയും കടവെടുത്തു എന്നൊക്കെ പറയാറുണ്ടല്ലോ സോ വി ഓൾറെഡി ഹാവ് വാട്ട് ബോറോഡ് മണി ഫ്രം വേൾഡ് ബാങ്ക് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ബാങ്ക് ഒന്ന് ഓർത്ത് വെക്കുക അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സേവിങ്സ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് അക്കൗണ്ടുകളാണ് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് കറണ്ട് അക്കൗണ്ട് ഉണ്ട് ഫിക്സ്ഡ് അക്കൗണ്ട് ഉണ്ട് റിക്കറിങ് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിതിൽ വളരെ ഫേമ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ് ഈ എഫ് ഡി സേവിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാവാൻ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അത് സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും ഓക്കെ നമ്മൾ നമ്മൾ സാധാരണക്കാർ നമ്മളൊരു ബാങ്ക് ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ അത് സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത് അത് കറണ്ട് അക്കൗണ്ട് ആവില്ല ആർ ഡി ആവില്ല എഫ് ഡി ആവില്ല പിന്നെ നമുക്ക് നമുക്കൊരുപാട് പണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പോയിട്ട് എഫ് ഡി ഇടൂലില്ല എഫ് ഡി എഫ് ഡി കൊണ്ടുപോയി ഇടും ഫിക്സഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫിക്സഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എഫ് ഡി അക്കൗണ്ട് കിട്ടും അപ്പോൾ നമുക്കിതെന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് കാണാം അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സേവിങ്സ് അക്കൗണ്ട് കണ്ട് അക്കൗണ്ട് ഇത് നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും എന്താണ് സേവിങ്സ് അക്കൗണ്ട് എന്താണ് കറണ്ട് അക്കൗണ്ട് ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഡിസ്കസ് ചെയ്യും ഫിക്സഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടും റെക്കറിങ് അക്കൗണ്ടും നമ്മൾ വഴിയെ കാണും അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കറിയാം നമ്മൾ ബാങ്കിൽ നമ്മൾ പണം നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ശതമാനം പലിശ ബാങ്ക് കിട്ടുതരും അല്ലേ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആയിരം രൂപ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷം വർഷം നമുക്ക് എന്ത് കിട്ടും പലിശ കിട്ടും സാധാരണ ഒരു സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഒക്കെ നമുക്ക് ബാങ്ക് തരുന്ന പലിശ എന്ന് പറഞ്ഞാൽ നാല് ശതമാനമോ നാലര ശതമാനമൊക്കെയാണ് അതേസമയം നമ്മൾ എഫ് ഡി ആണ് ഇട്ടതെങ്കിലോ എഫ് ഡി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നാല് ശതമാനം പലിശ എന്താ സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്നതിന് സ്ഥാനത്ത് എഫ് ഡി ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ശതമാനം പലിശ ബാങ്കിങ്ങോട്ട് തരും നമ്മൾ നിക്ഷേപിച്ച പണത്തിന് നമുക്ക് ഒരു ആറ് ശതമാനമോ ആറര ശതമാനമൊക്കെ നമുക്ക് എഫ് ഡി തരും ഓക്കേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ സേവിങ്സ് അക്കൗണ്ടിൽ നൂറ് രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർഷം നാല് രൂപ കിട്ടും നാല് ശതമാനം അതേസമയം എഫ് ഡി ആണ് ഇടുന്നതെങ്കിലോ ആ നാല് രൂപയ്ക്ക് വരെ നമുക്ക് ആറ് രൂപ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ആയിരം രൂപ ഇട്ടാലോ സേവിങ്സ് ബാങ്കിൽ ആയിരം രൂപ ഇട്ടാൽ നമുക്ക് വർഷം നാൽപ്പത് രൂപയോളം പറ്റും കിട്ടും എഫ് ഡി ആണ് ഇടുന്നതെങ്കിൽ നമുക്ക് അറുപത് രൂപയോളം കിട്ടും ഓക്കേ അപ്പോൾ എഫ് ഡിയുടെ പ്രത്യേകത എന്താണ് ഫിക്സഡ് ആണത് നമ്മളൊരു കാലക ഒരു ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കാണ് നിക്ഷേപിക്കുന്ന ഇടയ്ക്ക് വെച്ച് നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല നമ്മൾ ഒരു വർഷത്തേനാണ് എഫ് ഡി ഇടുന്നതെങ്കിൽ നമ്മൾ ആയിരം രൂപ നമ്മൾ ഒരു വർഷത്തേനാണ് ഇടുന്നതെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ആയിരം രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞ പലിശ അറുപത് രൂപ ആറ് ശതമാനവും അതും കിട്ടും ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണേൽ പിൻവലിക്കാം പക്ഷെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് വരില്ല ആ സമയം സേവിങ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ശതമാനമാണ് പലശ ആയിരം രൂപ നമ്മൾ ഇട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിൽ അത് പിൻവലിക്കാം പക്ഷേ വാർഷികമായിട്ട് നമുക്ക് നാല് ശതമാനം നാൽപ്പത് രൂപയാണ് കിട്ടാൻ സാധ്യത അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം ആദ്യം നമ്മൾ സേവിങ്സ് ബാങ്ക് കറണ്ട് സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാം മീനിങ് സ്യൂട്ടബിലിറ്റി ഇൻട്രസ്റ്റ് ഓവർ ഡ്രോയിങ് മിനിമം ബാലൻസ് ഈ ഒരു അഞ്ച് ബേസുകളിലാണ് ഈ സേവിങ്സ് ബാങ്കും കറണ്ട് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിരിക്കുന്നത് ആദ്യം നമുക്ക് മീനിങ്ങിൻ്റെ ഇതിനെ ഡിവൈഡ് ചെയ്യാം എങ്ങനെയാണ് ഈ സേവിങ്സ് അക്കൗണ്ട് ഈസ് എ ഡെപ്പോസിറ്റ് അക്കൗണ്ട് വിച്ച് അലൗസ് ലിമിറ്റഡ് ട്രാൻസാക്ഷൻസ് വൈൽ കറണ്ട് അക്കൗണ്ട് ഈസ് മെൻ ഫോർ ഡെയിലി ട്രാൻസാക്ഷൻ ഓക്കെ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് സേവിങ്സ് അക്കൗണ്ട് നമ്മളൊക്കെ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ അത് നൂറ് ശതമാനം സേവിംഗ്സ് അക്കൗണ്ട് ആകാനേ സാധ്യതയുള്ളൂ ഒരു സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ട്രാൻസാക്ഷൻസ് ലിമിറ്റഡ് ആണ് ഒരു ദിവസം നമുക്ക് നാലോ അഞ്ചോ അതിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് നമുക്ക് നടത്താൻ സാധിക്കില്ല നാല് ട്രാൻസാക്ഷനിൽ കൂടുതൽ നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ട്രാൻസാക്ട് ചെയ്യാൻ സാധിക്കില്ല ആ സാധിക്കണമെങ്കിൽ തന്നെ അതിന് അഡീഷണൽ ചാർജസ് നമ്മൾ കൊടുക്കേണ്ടി വരും അതേസമയം കറണ്ട് അക്കൗണ്ടാണ് നിങ്ങൾക്കൊരു ബാങ്കുമായിട്ടുള്ളതെങ്കിലോ അവിടെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിൻ്റെ ലിമിറ്റില്ല നിങ്ങൾക്ക് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ തവണ വേണമെങ്കിലും കറണ്ട് അക്കൗണ്ടാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് ബാങ്കുമായിട്ട് നടത്താം സേവിങ്സ് ബാങ്കിൽ നാലെണ്ണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും അപ്പോൾ അതാണ് സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം സ്യൂട്ടബിലിറ്റി അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ആർക്കൊക്കെയാണ് ഈ സ്യൂട്ടബിൾ ആവുക ആർക്കാണ് സേവിങ്സ് അക്കൗണ്ട് ആവശ്യമായിട്ട് വരിക ആർക്കാണ് കറണ്ട് അക്കൗണ്ട് ആവശ്യമായിട്ട് വരിക സേവിങ്സ് അക്കൗണ്ട് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പീപ്പിൾ ഹു ആർ സാലറീഡ് എംപ്ലോയീസ് ഓർ ഹാവിങ് മന്ത്ലി ഇൻകം നമുക്ക് സ്ഥിര വരുമാനമുള്ള ഒരു ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സ്കൂൾ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ മന്ത്ലി പൈസ കിട്ടുന്ന ആൾക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സേവിങ്സ് ബാങ്ക് അവർ സേവിങ്സ് അക്കൗണ്ട് മതി കാരണം അവരെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒന്നും ബാങ്കിലൂടെ നടത്തുന്നില്ല അല്ലേ അവർ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒന്നും ബാങ്കിലൂടെ നടത്തുന്നില്ല അപ്പോൾ അവർക്കൊരു നാല് ട്രാൻസാക്ഷൻ വരെയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒരു നാല് ട്രാൻസാക്ഷൻ വരെയൊക്കെ ആണെങ്കിൽ തന്നെയും എന്താണ് അവർക്ക് അത് ധാരാളമാണ് അത് കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ ചാർജ് ഒന്നും വരില്ല അതേസമയം ഈ കറണ്ട് അക്കൗണ്ട് ഈസ് ബെസ്റ്റ് ഫോർ ട്രേഡേഴ്സ് ആൻഡ് ഓൺഡർ പണേഴ്സ് സു നീ ടു ആക്സസ് ദർ അക്കൗണ്ട് ഫ്രീക്വൻറ്റലി ഒരു ബിസിനസ്സുകാരനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബാങ്കിൽ വഴിയുള്ള പണം ഇടപാടുകൾ ട്രാൻസ്ഫറുകളൊക്കെ ഇതൊക്കെ നിരവധിയായിരിക്കും അപ്പോൾ അവർക്ക് ഈ നാലെണ്ണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നതിൽ നല്ല എന്താണ് കറണ്ട് അക്കൗണ്ട് തുടങ്ങുന്നതാണ് കാരണം ഡെയിലി ട്രാൻസാക്ഷൻസ് എത്ര തവണ വേണമെങ്കിലാകാം സോ സേവിങ്സ് അക്കൗണ്ട് ഈസ് സ്യൂട്ടബിൾ ഫോർ സാലറീഡ് പീപ്പിൾ വൈൽ കറണ്ട് അക്കൗണ്ട് ഈസ് സ്യൂട്ടബിൾ ഫോർ ബിസിനസ്മാൻ ഓക്കെ ഇനി ഇൻട്രസ്റ്റിൻ്റെ കാര്യമാണ് ഇൻട്രസ്റ്റ് എന്താണ് നമുക്കറിയാം സേവിങ്സ് അക്കൗണ്ടാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ നമുക്കൊരു നാല് ശതമാനം പലിശ അതിൽ കിട്ടും അതേസമയം കറണ്ട് അക്കൗണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള പലിശയും ബാങ്ക് നമുക്ക് തരുന്നില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടു കൂടിയാണത് കൂടുതലും സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്യൂട്ടബിൾ സേവിങ്സ് അക്കൗണ്ട് കാരണം നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് നമുക്ക് ചെറിയൊരു പലിശ ബാങ്ക് തരും അതേസമയം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ പണം ആ ബാങ്കിലിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ഒരുപാട് ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ലാഭത്തിന് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടല്ല അപ്പോൾ കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ബാങ്ക് തരില്ല സേവിങ്സ് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് നാല് ശതമാനമോ നാല് ശതമാനമോ ബാങ്കുകൾക്കനുസരിച്ച് മാറി മറിഞ്ഞൊക്കെ അവർ തരും സോ അതാണ് പറയുന്ന സേവിങ്സ് അക്കൗണ്ട് ഏൺ ഇൻട്രസ്റ്റ് അറ്റ് അ റേറ്റ് അറൌണ്ട് ഫോർ പെർസെൻറ്റേജ് വൈ ദർ ഇസ് നോ സച്ച് ഏണിംഗ് ഫ്രം കറണ്ട് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഇല്ല അത് നമുക്ക് ബാങ്ക് നമുക്ക് പണം തരില്ല എ കറണ്ട് അക്കൗണ്ട് ഈസ് ആക്ച്വലി എ നോ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റും കിട്ടില്ല ഇനി ഓവർ ഡ്രോയിങ് ഓവർ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം നമ്മൾ പിൻവലിക്കാൻ ശ്രമിക്കുക അതിനാണ് ഓവർ ഡ്രോയിങ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുക ആയിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആയിരത്തി ഒന്ന് രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓവർ ഡ്രോ ചെയ്യാൻ നമ്മൾ പിൻവലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് പറയുക നോർമലി നമ്മുടെ സേവിങ്സ് അക്കൗണ്ടുകൾ ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി തരുന്നില്ല നമ്മുടെ അക്കൗണ്ട് നൂറ് രൂപയാണോ നൂറ് പിൻവലിക്കാനേ പറ്റുള്ളൂ അതിൽ കൂടുതൽ പൈസ നമുക്ക് പിൻവലിക്കാനുള്ള ഫെസിലിറ്റി ഏത് ഈ സേവിങ്സ് അക്കൗണ്ട് തരുന്നില്ല പക്ഷേ കറണ്ട് അക്കൗണ്ട് അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ബിസിനസ്സുകാരെയാണ് ഡെയിലി ട്രാൻസാക്ഷൻസ് എത്ര തവണ വേണമെങ്കിലും ആകാം അത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നമുക്ക് തരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അതിൻ്റെ ഒരു സവിശേഷത എന്താണ് ഓവർ ഡ്രോയിങ് ഫെസിലിറ്റി ഈ കറണ്ട് അക്കൗണ്ടുകൾ നമുക്ക് തരുന്നുണ്ട് നിങ്ങൾക്കൊരു കറണ്ട് അക്കൗണ്ടാണ് ബാങ്കുമായിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം വേണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പണം വേണമെങ്കിൽ ഓവർ ഡ്രോ ചെയ്യാൻ സാധിക്കും അതാണ് പറയുന്നത് വെൻ യു ഡ്രോ മോർ മണി ഫ്രം ദ അക്കൗണ്ട് ദെൻ ആക്ച്വലി യുവർ അക്കൗണ്ട് ഈസ് സെറ്റ് ടു ബി ഓവർ ഡ്രോൺ ഇൻ ദ കേസ് ഓഫ് സേവിംഗ്സ് അക്കൗണ്ട് ബാങ്ക്സ് നൈദർ ഓഫർ നോർ അലൌ ഓവർ ഡ്രോ ഫെസിലിറ്റി സേവിങ്സ് അക്കൗണ്ടിൽ അങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഇല്ല അതേസമയം ദ ഫെസിലിറ്റി ഈസ് പ്രൊവൈഡ് വിത്ത് എ കറണ്ട് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ടിൽ അങ്ങനെയുണ്ട് പിന്നെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരുടേതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാന്നുള്ള ഒരു ചെറിയ തുക മിനിമം ബാലൻസ് കീപ്പ് ചെയ്താൽ മതി അതേസമയം കറണ്ട് അക്കൗണ്ട് ഇറ്റ് ഈസ് മെയിൻലി ഡൺ ബൈ ഓൺ ആൻഡ് ബിസിനസ് മാൻ അതുകൊണ്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട മിനിമം ബാലൻസ് എന്ന് പറയുന്നത് സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ കൂടുതൽ ഹയർ ആണ് കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവുക സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ സേവിങ്സ് അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട് നോർമലി നമുക്ക് സേവിങ്സ് അക്കൗണ്ട് വേണമെങ്കിൽ തുടങ്ങാം കറണ്ട് അക്കൗണ്ടും തുടങ്ങാം നമ്മുടെ പർപ്പസ് അനുസരിച്ച് വേണം നമ്മുടെ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ അടുത്തത് റിക്കറിങ് റിക്കറിംഗ് ഡെപ്പോസിറ്റാണ് അടുത്തത് റെക്കറിങ് ഡെപ്പോസിറ്റാണ് റെക്കറിങ് കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് റെക്കറിങ് ഡെപ്പോസിറ്റ് കോമൺലി നോൺ ആസ് ആർ ഡി അല്ല നമുക്കൊരു പണിയാം റെക്കറിങ് ഡെപ്പോസിറ്റിന് മുമ്പായിട്ട് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അതാണ് കുറച്ചും കൂടി ഫേമെൻറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് കാണാം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ വിച്ച് അലൌസ് ഇൻവെസ്റ്റഡ് കുഡ് ദിയർ ഐഡിയൽ മണി എൻ ടു ടേൺ ഇൻ ടു ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ദീസ് റിട്ടേൺസ് ആർ കാൽക്കുലേറ്റഡ് എഫ് ഡി അപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്കൊരു സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്കതിൽ പണം നിക്ഷേപിക്കാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ പണം പിൻവലിക്കാം ഒരു പീരീഡിലേക്കൊന്നും അല്ല നമ്മളിടുന്നത് നമ്മൾ എത്ര പൈസ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ പണം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാം ആ പണത്തിന് വർഷത്തിൽ വാർഷികമായിട്ട് നമുക്ക് നാല് ശതമാനമൊക്കെ പലിശ ബാങ്ക് നമുക്ക് തരുന്നുണ്ടാവും പക്ഷേ നമ്മൾ എഫ് ഡി ഒരു എഫ് ഡി ആണ് ഇടുന്നതെങ്കിലോ എഫ് ഡി അക്കൗണ്ട് ആണെങ്കിലോ നമ്മൾ പണം നിക്ഷേപിക്കുന്നത് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും അതാ പീരീഡ് റേഞ്ചസ് ഫ്രം സെവൻ ഡേയ്സ് സെവൻ ഡേയ്സ് ടു ടെൻ ഇയേഴ്സ് ഏഴ് ദിവസം മുതൽ ചിലപ്പോൾ പത്ത് വർഷം വരെ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം ഇങ്ങനെയൊക്കെ നമ്മൾ എഫ് ഡി ഇടുന്നുണ്ടാവും അത് ഓരോ ബാങ്കിനനുസരിച്ച് നമുക്ക് എഫ് ഡി എത്ര പൈസയ്ക്ക് വേണമെങ്കിലും ഇടാം എഫ് ഡി ഓക്കെ ഓരോ ബാങ്കിനനുസരിച്ച് നമുക്ക് എത്ര പൈസ പണം വേണമെങ്കിലും എത്ര പീരീഡിലേക്ക് വേണമെങ്കിലും നമുക്ക് എഫ് ഡി ഇടാം അപ്പോൾ നോർമലി ഒരു വർഷത്തേനൊക്കെ നമ്മൾ ഒരു എഫ് ഡി ആണ് ഇടുന്നതെങ്കിൽ നമുക്ക് നാല് ശതമാനം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടൊക്കെ നമുക്ക് തരുമ്പോൾ എഫ് ഡി ഒരു ആറ് ശതമാനവും ആറര ശതമാനമൊക്കെ പൈസ തരും അതിനർത്ഥം നമ്മളൊരു ആയിരം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് നാൽപ്പത് രൂപയായിരിക്കും വർഷം തരിക അതേസമയം എഫ് ഡി ആണിടുന്നതെങ്കിലോ നമുക്ക് അറുപത് രൂപ നമുക്ക് കിട്ടുന്നുണ്ട് വർഷം ഓക്കെ ഇപ്പോൾ നമ്മളൊരു വലിയ തുകയൊക്കെ നമ്മൾ എഫ് ഡി ഇടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളിപ്പം ആയിരം പതിനായിരം രൂപ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം കൊണ്ട് അറുന്നൂറ് രൂപ കിട്ടും അല്ലെങ്കിൽ അറുന്നൂറ്റമ്പത് രൂപ കിട്ടും ഏ ഒരു ലക്ഷം രൂപ ഇടുകയാണെങ്കിൽ നമുക്ക് ആറായിരത്തി രൂപ കിട്ടും നമ്മളത് വെറുതെ നമ്മുടെ കയ്യിൽ ഒരു സേവിങ്സ് ബാങ്കിൽ ഇട്ട് കിട്ടിണ്ടെങ്കിൽ നമുക്ക് നാലായിരത്തഞ്ഞൂറേ കിട്ടുള്ളൂ ഒരു ലക്ഷം രൂപയ്ക്ക് എഫ് ഡി ഇടുകയാണെങ്കിൽ നമുക്ക് ആറായിരത്തഞ്ഞൂറ് കിട്ടും ഒരു വർഷം നമുക്ക് രണ്ടായിരം രൂപ അധികം കിട്ടുന്നു അപ്പോൾ എഫ് ഡി എന്ന് പറഞ്ഞു കിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് അത് സെവൻ ഡേയ്സ് മുതൽ നമുക്ക് പത്ത് വർഷം വരെ ഒരു വർഷമോ രണ്ട് വർഷത്തെ ഒക്കെ എഫ് ഡി ആയിട്ട് ഇടാം എത്ര തുക വേണമെങ്കിലും എഫ് ഡി ആയിട്ട് ഇടാം നമ്മളൊരു പീരീഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പീരീഡ് മെച്യുറാവുമ്പോൾ മാത്രമേ നമുക്ക് ആ മുതൽ ആ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് തിരികെ എടുക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കതിൻ്റെ ഇൻട്രസ്റ്റും കിട്ടും നോർമലി ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫേഡ് ബൈ എഫ് ഡി അക്കൗണ്ട് ഈസ് കമ്പാരിറ്റീവ്ലി ഹയർ ദാൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ ചിലപ്പോൾ എഫ് ഡി ഇടുന്നത് അപ്പോൾ നമ്മുടെ പണം ലോക്കായി പോവുമെങ്കിൽ പോലും ഇതാണ് എഫ് ഡി ഓക്കെ അടുത്തത് റെക്കറിങ് ഡെപ്പോസിറ്റ് ഈ റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാലും ചെറിയൊരു എഫ് ഡി പോലെ തന്നെയാണ് നമ്മൾ എഫ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റത്തവണ ഒരു തുക കൊണ്ടുപോയി നമ്മൾ ബാങ്കിലിടുകയാണ് ഒരു വർഷത്തേനൊക്കെ ആർ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കറിങ് ഡെപ്പോസിറ്റാണ് അത് കൂടുതലും ഒരു സേവിങ്സ് ഹാബിറ്റ് ആൾക്കാരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ആർ ഡി അതിൻ്റെ ഫീച്ചേഴ്സ് തന്നെ നമുക്ക് നോക്കാം ആർ ഡി സ്കീംസ് എയിം അറ്റ് ഇൻകൾക്കേറ്റിംഗ് എ റെഗുലർ ഹാബിറ്റ് ഓഫ് സേവിങ് ഇൻ പീപ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ കടകളിലും ചിലപ്പോൾ ആൾക്കാരും എല്ലാ ഒരാൾ ഒരു കളക്ടർ ഒരു കളക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു കളക്ഷൻ ഏജൻറ്റ് വന്നിട്ട് എല്ലാ ദിവസവും ഒരു അഞ്ഞൂറ് രൂപ ഇങ്ങനെ മേടിച്ച് മേടിച്ച് പോകും റെസീപ്റ്റ് അത് എൻറ്റർ ചെയ്യും എല്ലാ ദിവസവും അഞ്ഞൂറ് രൂപ വെച്ച് ഈ കടക്കാരന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതൊരു ആർ ഡി ആണ് അല്ലെങ്കിൽ റെക്കറിങ് ഡെപ്പോസിറ്റ് സ്കീമാണ് എല്ലാ ദിവസവും ഒരു അഞ്ഞൂറ് രൂപ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒരു ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇങ്ങനെ ബാങ്കിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത് അപ്പോൾ നമ്മളൊരു ഹാബിറ്റ് ഒരു റെഗുലർ ഹാബിറ്റ് ഓഫ് സേവിങ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ദ മിനിമം എമൗണ്ട് ഫോർ ഡെപ്പോസിറ്റ് ഓഫ് ആൻഡ് വേരീസ് ഫ്രം വൺ ബാങ്ക് ടു അനദർ യു കുഡ് ഇൻവെസ്റ്റ് വിത്ത് ആൻ എമൗണ്ട് ആസ് സ്മോൾ ആസ് റുപ്പീസ് തൗസൻഡ് നമുക്ക് അഞ്ഞൂറ് രൂപ എല്ലാ ദിവസവും നമുക്ക് അഞ്ഞൂറ് രൂപ വെച്ച് വേണമെങ്കിൽ ഇടാം ഓക്കെ അല്ലെങ്കിൽ ആയിരം രൂപ വെച്ചിടാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് തുക നമുക്ക് എല്ലാ ദിവസവും പക്ഷേ നിർബന്ധമാണ് എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ പേ ചെയ്യണമെന്നുള്ളത് ഒരു സേവിങ്സ് പോലെ ദ മിനിമം പീരീഡ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് സിക്സ് മന്ത്സ് വൈൽ ദ മാക്സിമം പീരീഡ് ഈസ് ടെൻ ഇയേഴ്സ് അപ്പോൾ നമുക്ക് ആറ് മാസത്തിന് വേണമെങ്കിൽ എല്ലാ ദിവസവും എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നിട്ട് ആറ് മാസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും കിട്ടും ആ ഒരു ഇൻട്രസ്റ്റും കിട്ടും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു എഫ് ഡി ഒക്കെ എഫ് ഡിക്ക് കിട്ടുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ നമുക്ക് കിട്ടും സേവിങ്സ് ബാങ്കിനേക്കാളും ഉയർന്ന റേറ്റ് ആയിരിക്കും അതുണ്ടാവുക ഓക്കെ സോ നമുക്ക് മാസം മുതൽ പത്ത് വർഷം വരെ അങ്ങനെ നിരന്തരമായിട്ട് നമുക്കിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫേർ ടു എ ഫോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കിട്ടുന്ന മാതിരി തന്നെ നമുക്ക് ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും അപ്പോൾ എന്താണ് ആർ ഐയുടെ ഒരു പെച്ചം എഫ് ടി നമ്മൾ ഒരു ലക്ഷം രൂപ നമ്മളെ ഒറ്റയടിക്ക് തന്നെ ഒരു ലക്ഷം രൂപ ഇടണം നമുക്ക് ഫിക്സഡ് റേറ്റിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും ഒരു വർഷം കഴിഞ്ഞ് ആർ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ നമുക്ക് കിട്ടും ഒരു ലക്ഷം ഒരുമിച്ചിട്ടുണ്ടോ നമുക്ക് എല്ലാ ദിവസവും ഓരോന്നോ ഓരോന്ന് ഓരോന്നായിട്ട് അടച്ചാൽ മതി അതാണ് ആർ ഡി ഐയുടെ ഒരു മെച്ചം ഓക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചെയ്തു വെക്കാൻ പറ്റുന്ന വേറെ സംഗതിയുണ്ട് എ റെക്കറിങ് ഡെപ്പോസിറ്റ് ക്യാൻ ബി ഫണ്ടഡ് പീരിയോഡിക്കലി ത്രൂ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ യൂഷ്വലി ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ഫ്രം ദ കസ്റ്റമർ ടു ബാങ്ക് നമുക്ക് ഒരു സ്റ്റേറ്റ് ബാങ്കിൽ എനിക്കൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെന്ന് കരുതുക ആ സേവിങ്സ് അക്കൗണ്ടിൽ പയൽ പണമുണ്ട് ആർ ഡി ഉണ്ടെന്ന് കരുതുക ഒരു ആർ ഡി അക്കൗണ്ടും ഉണ്ട് അപ്പോൾ ഞാൻ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ബാങ്കിൽ കൊടുത്തിരിക്കുകയാണ് എല്ലാ ദിവസവും ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർത്ത് കൊണ്ടുവന്നിട്ട് ആർ ഡിയിലേക്ക് നൂറ് രൂപയൊന്നും ഇടുന്നില്ല ഏഹ് എല്ലാ ദിവസവും നൂറ് രൂപ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ആർ ഡി അക്കൗണ്ടിലേക്ക് നൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്തോളൂ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം നമ്മൾ ഓർത്ത് പോയിട്ട് എല്ലാ ദിവസവും നൂറ് രൂപ ആർ ഡിയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് എല്ലാ ദിവസവും നൂറ് രൂപ ഈ ആർ ഡി റെക്കറിങ്ങ് ഡെപ്പോസിറ്റിലേക്ക് തന്നെത്താൻ മാറിക്കോളൂ ഓക്കേ നമ്മളെ സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് പണം അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് റെക്കറിങ് ഡെപ്പോസിറ്റ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും സേവിങ്സ് അക്കൗണ്ട് എന്താണെന്നും കറണ്ട് അക്കൗണ്ട് എന്താണെന്നും ഫിക്സഡ് അക്കൗണ്ട് എന്താണെന്നും റെക്കറിങ് അക്കൗണ്ട് എന്താണെന്നുള്ളതെന്ന് നോക്കി അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റുപ്പി അക്കൗണ്ടുകളാണ് പ്രധാനമായിട്ടും മൂന്ന് റുപ്പി അക്കൗണ്ടുകളാണുള്ളത് നോൺ റെസിഡൻറ്റ് ഓർഡിനറി റിപ്പോ റുപ്പി അക്കൗണ്ട് എൻ എന്ന് പറയും നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് സ്ക്രീൻ ദാറ്റ് ഈസ് എൻ എന്ന് പറയും നോൺ റസിഡൻറ്റ് നോ പാട്രിയബിൾ എൻ ആർ എൻ ആർ അക്കൗണ്ടുകളെന്ന് പറയും അപ്പോൾ എല്ലാം കണ്ടോ ശ്രദ്ധിച്ചോ നോൺ റസിഡൻറ്റ് നോൺ റസിഡൻറ്റ് നോൺ റസിഡൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യക്കാർ അവരെ കൊണ്ട് എൻ ആർ ഐകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അക്കൗണ്ടുകളാണ് ഈ റുപ്പി അക്കൗണ്ടുകൾ റുപ്പി അക്കൗണ്ടുകൾ മൂന്നെണ്ണം ഉണ്ട് എൻ ആർ ഒ എൻ ആർ ഇ എൻ ആർ എൻ ആർ ഇത് വിദേശത്തുള്ള ഇന്ത്യക്കാർ വിദേശത്തുള്ള ഇന്ത്യക്കാരെ എൻ ആർ ഐകൾക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടുകളാണ് ഈ റുപ്പി അക്കൗണ്ടുകൾ ഈ റുപ്പി അക്കൗണ്ടുകൾ എൻ ആർ ഐകൾക്ക് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിൽ വെച്ച് പുലർത്താൻ പറ്റുന്ന അക്കൗണ്ടുകളാണ് റുപ്പി അക്കൗണ്ടുകൾ അപ്പോൾ നമുക്ക് ആദ്യത്തെ അക്കൗണ്ട് എന്താന്ന് നോക്കാം എൻ ആർ ഒ നോൺ റെസിഡൻറ്റ് ഓർഡിനറി റുപ്പി അക്കൗണ്ട് ഇത് ഡൊമസ്റ്റിക് അക്കൗണ്ട് ഫോർ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ആണ് ദ ഫണ്ട്സ് ഫ്രം സോഴ്സസ് ഇൻ ഇന്ത്യ ഇസ് ക്രെഡിറ്റഡ് റെമിറ്റൻസ് ഓഫ് മണി ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ഇസ് നോട്ട് പെർമിറ്റഡ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു എൻ ആർ ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയനാട്ടിൽ താമസിക്കുന്ന ഒരു എൻ ആർ ഐ അയാൾ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത് അയാൾ പക്ഷേ വയനാട്ടിലാണ് അയാളുടെ അയാളുടെ അപ്പോൾ അയാൾ ഒരു എൻ ആർ ഐ ആണ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ് അയാൾ വയനാടാണ് അയാളുടെ സ്ഥലം പക്ഷേ അയാൾ ജോലി ചെയ്യുന്നത് അമേരിക്കയിൽ അപ്പോൾ അയാൾക്ക് നമ്മുടെ നാട്ടിലെ ഒരു ഡൊമസ്റ്റിക് അക്കൗണ്ട് നമ്മൾ വയനാട്ടിൽ ഇവിടെ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാം ഡൊമസ്റ്റിക് അക്കൗണ്ട് ഫോർ നോൺ റസിഡൻറ്റ് ഇന്ത്യൻ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന വയനാട്ടുകാരനായ വ്യക്തിക്ക് ഇവിടെ വയനാട്ടിലെ ഒരു അക്കൗണ്ട് തുടങ്ങാം അത് ഡൊമസ്റ്റിക് അക്കൗണ്ട് ഫോർ നോ ഡൊമസ്റ്റിക് അക്കൗണ്ടാണ് ഇവിടെ നാട്ടിലുള്ള ഒരു അക്കൗണ്ടാണ് അയാൾ നോൺ റസിഡൻറ്റ് ഇന്ത്യൻ ഫണ്ട് ഫ്രം സോഴ്സസ് ഇൻ ഇന്ത്യ ഈസ് ക്രെഡിറ്റഡ് ഈ വയനാട്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വയനാട്ടുകാരന് നമ്മുടെ എന്താ പറയുന്നത് വയനാട്ടിൽ കുറേ കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന പണം അവിടെ നിന്ന് ഉണ്ടാകുന്ന സോഴ്സ് ഓഫ് ഇൻകം അയാൾക്ക് ആ പണം എന്ത് ചെയ്യാം ഈ എൻ ആർ ഒ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം ഫണ്ട് ഫ്രം സോഴ്സസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ നിന്നും അയാൾക്ക് ലഭിക്കുന്ന പണം അയാൾക്ക് ഈ പർട്ടിക്കുലർ എൻ ആർ ഒ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം പക്ഷേ എന്താണ് റെമിറ്റൻസ് ഓഫ് മണി ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ഇസ് നോട്ട് പെർമിറ്റഡ് അമേരിക്കയിൽ അയാൾ സമ്പാദിച്ച പണം അയാൾക്ക് ഈ എൻ ആർ ഒ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റില്ല അയാൾക്ക് അമേരിക്കയിൽ നിന്നും വരുമാനമുണ്ട് ഇന്ത്യയിൽ നിന്നും വരുമാനം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം ഈ ഡൊമസ്റ്റിക് എൻ ആർ ഒ അക്കൗണ്ടിൽ അയാൾക്ക് നിക്ഷേപിക്കാം അമേരിക്കയിൽ നിന്നുള്ള വരുമാനം അയാൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കില്ല അതാണ് എൻ ആർ ഒ അക്കൗണ്ട് എൻ ആർ ഇ അക്കൗണ്ട് എന്താണ് നമുക്ക് നോക്കാം നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് സ്കീം ഫണ്ട്സ് ഓഫ് എൻ ആർ ഐ ക്യാൻ ബി റെമിറ്റഡ് ടു സേവിങ്സ് കറണ്ട് ആൻഡ് ഫിക്സ്ഡ് അക്കൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ റുപ്പി ഡിനോമിനേഷൻ ഓൺ മെച്ചൂരിറ്റി ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ ഓൺ ക്യാം ബി റിപ്പാട്രിയബിൾ അപ്പോൾ പറയുന്ന ഇത്രയേ ഉള്ളൂ ഇത് നമ്മൾ കുറച്ചും കൂടി കൂടിയൊരു അക്കൗണ്ടാണ് എൻ ആർ ഇ അക്കൗണ്ട് ഈ ഒരു അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വയനാടുകാരന് അയാൾക്ക് അമേരിക്കയിൽ നിന്നുള്ള പണമോ ഇന്ത്യയിൽ നിന്നുള്ള പണമോ ഏത് പണം വേണമെങ്കിലും ഈ എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാം നിക്ഷേപിക്കുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ള പണം അയാൾ ഡോളർ ഡിനോമിനേഷനിൽ ഇവിടെ നിക്ഷേപിക്കാൻ പറ്റില്ല അതിന് തുല്യമായിട്ടുള്ള റുപ്പി ഡിനോമിനേഷനിൽ അയാൾക്ക് ഈ എൻ ആർ ഇ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം അത് ഒരു പത്ത് വർഷത്തേനാണ് നിക്ഷേപിച്ചതെങ്കിൽ പത്തു വർഷം മച്ചുരിറ്റി കഴിയുമ്പോൾ അയാൾക്ക് ആ ഇൻട്രസ്റ്റും പ്രിൻസിപ്പിൾ എമൗണ്ടും ക്യാൻ ബി റീപാട്രിയബിൾ റീപാട്രിയബിൾ എന്ന് പറഞ്ഞാൽ അയാളിപ്പം അമേരിക്കയിൽ നിന്നൊക്കെ ആയിട്ടുള്ള ഒരു ഒരു ലക്ഷം രൂപ ഇവിടെ പത്ത് വർഷത്തേന് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ പത്ത് വർഷം കഴിയുമ്പോൾ ആ ഒരു ലക്ഷം രൂപയും ആ ഒരു ലക്ഷം രൂപയുടെ കൂടെയുള്ള ഈ പറഞ്ഞതുപോലെയുള്ള പ്രിൻസിപ്പിൾ എമൗണ്ടും ആ ഒരു ലക്ഷം രൂപയും അതേപോലെ അതിൻ്റെ ഇൻട്രസ്റ്റ് തുകയും അയാൾക്ക് ഇൻട്രസ്റ്റ് തുകയും അയാൾക്ക് തിരിച്ച് അമേരിക്കയിലേക്ക് അയാൾ ജോലി ചെയ്യുന്ന അമേരിക്കയിലേക്ക് അയാൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും അതിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ എമൗണ്ട് ആയിരിക്കും ടാക്സ് അത് കൊടുക്കേണ്ട ആവശ്യമില്ല പ്രിൻസിപ്പൽ എമൗണ്ടിന് അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരും ഇതാണ് എൻ ആർ ഐ അക്കൗണ്ടുകൾ അടുത്തത് നോൺ റെസിഡൻറ്റ് നോൺ പാട്രിയബിൾ എൻ ആർ എൻ ആർ അക്കൗണ്ട് ഇതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക എൻ ആർ എൻ ആർ അക്കൗണ്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എൻ ആർ ഐക്ക് പണം നിക്ഷേപിക്കാം അയാൾക്ക് പണം നിക്ഷേപിക്കാം നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ലക്ഷം രൂപയാണ് ഈ എൻ ആർ എൻ ആർ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് നോട്ട് റീപാട്രിയബിൾ അയാൾക്ക് പിന്നീട് അയാൾ ഒരു ഒരു വർഷത്തേനാണ് നിക്ഷേപിച്ചെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് അയാൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷം രൂപ തിരിച്ച് അമേരിക്കയിലേക്ക് തിരിച്ച് കൊണ്ടുപോകാനായൊക്കെ സാധിക്കില്ല പക്ഷേ ആ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ഇണ്ടനായ ഇൻട്രസ്റ്റ് ആണ് ഓക്കെ അതാണ് നോൺ റെസിഡൻറ്റ് നോൺ പാട്രിയബിൾ എന്ന് പറയുന്നത് അയാൾ അമേരിക്കയിൽ നിന്നൊക്കെ സമ്പാദിച്ച ഒരു ലക്ഷം രൂപ ഇവിടെ പത്തു വർഷത്തേന് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ പത്തു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അയാൾക്ക് ഈ ഒരു ലക്ഷം രൂപ അമേരിക്കയിലേക്ക് തിരിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല ആ ഒരു ലക്ഷം രൂപയുടെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് തുക മാത്രം അയാൾക്ക് തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം അതാണ് എൻ ആർ എൻ ആർ അക്കൗണ്ട് എൻ ആർ ഇ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണം നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ടും അതേപോലെ ഇൻട്രസ്റ്റ് നമുക്ക് ആണ് തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം മാത്രവുമല്ല ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീയുമാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എന്താ പറയുന്നത് റുപ്പി അക്കൗണ്ടുകൾ സോ ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ് ദ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ബാങ്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബാങ്ക് ദാറ്റ് ഈസ് സേവിങ്സ് ബാങ്ക് സെൻട്രൽ ബാങ്ക് വേൾഡ് ബാങ്ക് ആൻഡ് ടൈപ്പ്സ് ഓഫ് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ഫിക്സഡ് അക്കൗണ്ട് റിക്കറിങ് അക്കൗണ്ട് ആൻഡ് റുപ്പി അക്കൗണ്ടുകൾ എൻ ആർ ഐകൾക്ക് വേണ്ടിയുള്ള റുപ്പി അക്കൗണ്ടുകൾ എൻ ആർ ഒ എൻ ആർ ഐ എൻ ആർ എൻ ആർ അപ്പോൾ നമ്മളതിൽ ഒരു സ്രൈഡും കൂടി നമ്മളൊന്നും കൂടി പറയുകയാണ് ടൈപ്സ് ഓഫ് ബാങ്കിൽ തന്നെ നമുക്കറിയാം സേവിങ്സ് ബാങ്ക് നമ്മൾ പറഞ്ഞു സെൻട്രൽ ബാങ്കും വേൾഡ് ബാങ്കും പറഞ്ഞു അതേപോലെയാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായാലും എന്താ നമ്മൾ സാധാരണ നമ്മുടെ എസ് ബി ഐ ഫെഡറൽ ബാങ്ക് പോലെയുള്ള അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻസ് മണി നോർമലി ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺ ഫോർ ഷോർട്ട് പീരിയഡ് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്കാണ് അവർ ലോണുകൾ കൊടുക്കാറുള്ളത് ചെക്ക് എന്താ കളക്ഷൻ ഓഫ് ചെക്ക് ലോക്കർ റെമിറ്റൻസ് ഫെസിലിറ്റി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പിന്നെ ഇൻഡസ്ട്രിയൽ ബാങ്കുകളുണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളുണ്ട് ഇൻഡസ്ട്രിയൽ ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസിന് പണം കൊടുക്കാൻ വേണ്ടിയുള്ള മീഡിയം ലോങ് ടേം ലോണുകളൊക്കെ ഇൻഡസ്ട്രീസിന് കൊടുക്കാനുള്ള ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് അസിസ്റ്റൻസ് കൊടുക്കും ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കും ഫേമുകൾക്ക് അതേപോലെ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയും അവർ കൊടുക്കും ഈ കമ്പനികൾക്കും ഇൻഡസ്ട്രീസിനും ഒക്കെ അവരുടെ ഷെയറുകൾ വിൽക്കാനും അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ മേടിക്കാത്ത ഷെയറുകൾ വാങ്ങിയും അണ്ടർടേക്ക് ടേക്ക് ഒക്കെ ഈ ബാങ്കുകൾ ആവുന്നു ആൻഡ് ഇറ്റ് ഓൾസോ ഗേഡ് ദ കസ്റ്റമേഴ്സ് റിഗാർഡിംഗ് ബയിങ്ങ് ഷെയർസ് ഒരു സ്റ്റോക്ക് ബ്രോക്കർ എന്നുള്ള രീതിയിലും ഈ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾ സഹായിക്കുന്നു പിന്നെ അഗ്രികൾച്ചറൽ ബാങ്കുകളുണ്ട് അവരെ പ്രധാനമായിട്ടും ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി മാത്രം ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ബേസിക്കലി രണ്ട് ടൈപ്പ് അഗ്രികൾച്ചറൽ ബാങ്ക് ഉണ്ട് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ഉണ്ട് ലാൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലക്ഷ്യം എന്താണ് അവർ ഷോർട്ട് ടേം ലോണുകളാണ് കൊടുക്കുക ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളോ അവർ ലോങ് ടേം ലോണുകളാണ് കൊടുക്കുക ഓക്കെ സോ അവരുടെ പ്രധാന ഉദ്ദേശം ഫിനാൻസിങ് ഫോർ അഗ്രികൾച്ചർ പർപ്പസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൈപ്പ്സ് ഓഫ് ബാങ്കുകൾ നോക്കി കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻഡസ്ട്രിയൽ ബാങ്ക് അഗ്രികൾച്ചർ ബാങ്ക് സേവിങ്സ് ബാങ്ക് സെൻട്രൽ ബാങ്ക് വേൾഡ് ബാങ്ക് ടൈപ്സ് ഓഫ് അക്കൗണ്ടുകൾ നോക്കി സേവിങ്സ് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് ഫിക്സഡ് അക്കൗണ്ട് റിക്കറിങ് അക്കൗണ്ട് പിന്നെ നമ്മൾ നോക്കിയത് റുപ്പി അക്കൗണ്ടുകൾ ദാറ്റ്സ് ഫോർ എൻ ആർ ഐസ് ദാറ്റ് ഈസ് നോൺ റെസിഡൻറ്റ് ഓർഡിനറി റുപ്പി അക്കൗണ്ട് നോൺ റസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് സ്കീം നോൺ റെസിഡൻറ്റ് നോൺ പാട്ട്രേബിൾ അക്കൗണ്ട് So that's all for today. Thank you.